പാലക്കാട് ലോക്ഡൌൺ ലംഘിച്ച് പച്ചക്കറി വണ്ടിയിൽ ആളുകളെ വളയാർ അതിർത്തി കടത്താൻ ശ്രമം. പാലക്കാട് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും വാഹനം പോലീസ് പിടികൂടി. ഡ്രൈവർക്കും വാഹനോടമയ്ക്കുമെതിരെ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. അതേസമയം ലോക്ഡൌൺ ലംഘിച്ചതിന്റെ പേരിൽ 39 കേസുകളിലായി 37 പേർ ജില്ലയിൽ അറസ്റ്റിലായി. രാവിലെ 10 മണിയോടെയാണ് ആളുകളെ കുത്തിനിറച്ച് തമിഴ്നാട് രജിസ്ട്രേഷനുള്ള പച്ചക്കറി വാഹനം പാലക്കാടെത്തിയത്. സേലം സ്വദേശികളായ 20 പേർ ഒരു സുരക്ഷാ മുൻകരുതലും എടുക്കാതെയായിരുന്നു ലോറിയിൽ യാത്ര ചെയ്തിരുന്നത്. തിരൂരിൽ നിന്നാണ് വാളയാറിലേക്ക് ഇവർ പച്ചക്കറി വണ്ടിയിൽ കയറിയതെന്ന് പോലീസിനോട് സമ്മതിച്ചു. സൗത്തിൽ കൊണ്ടുപോയിട്ട് കേസെടുക്കുന്നുണ്ട്. കേസെടുത്തിട്ട് അവരെ വൈദ്യ പരിശോധന നടത്തിയിട്ട് പിന്നെ അതെ മാറ്റുന്നുണ്ട്, വേണ്ട സൗകര്യം ചെയ്യുന്നുണ്ട്. വാഹനമുടമയ്ക്കും ഡ്രൈവർക്കുമെതിരെ കേസെടുക്കുമെന്ന് അറിയിച്ച പോലീസ് പിന്നീട് ഇവരെ തിരൂരിലേക്ക് തന്നെ മടക്കി അയച്ചു. വാളയാറിലെത്തിക്കാൻ തമിഴ്നാട് സ്വദേശികളിൽ നിന്ന് ലോറി ഡ്രൈവർ പണം വാങ്ങിയെന്ന് പോലീസ് പറഞ്ഞു. ജില്ലയിൽ തന്നെ വാണിയംകുളത്തും പച്ചക്കറി വണ്ടിയിൽ അതിർത്തി കടക്കാൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശികളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. രാവിലെ മുതൽ പോലീസിന്റെ പരിശോധന കർക്കശമായതോടെ പാലക്കാട്ടെ നിരത്തുകളിലെ വാഹനങ്ങളുടെ എണ്ണവും കുറഞ്ഞു. ലോക്ഡൌൺ കാണാൻ വെറുതെ വാഹനവുമായി എത്തിയവരെ പോലീസ് വിരട്ടിയോടിച്ചു. ലോക്ഡൌൺ ലംഘിച്ചതിന് 39 കേസുകൾ രജിസ്റ്റർ ചെയ്ത പോലീസ് 37 പേരെ അറസ്റ്റ് ചെയ്തു. 37 വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 24 പാലക്കാട്.